ഭൂമിക്കൊരു കൂടെയുണ്ട്, മാനം നീളെ കൂടെയുണ്ട്. ഓസോൺ പാളി എന്നതിനെ വിളിച്ചു കൊള്ളൂ. ഭൂമിക്കൊരു കൂടെയുണ്ട്, മാനം നീളെ കൂടെയുണ്ട്. ഓസോൺ പാളി എന്നതിനെ വിളിച്ചു കൊള്ളൂ. സൂര്യൻ നൽകും വെളിച്ചത്തെ ജീവന്റെ തുടിപ്പിനായി, ശുദ്ധമാക്കി തീർത്തിടുന്ന മാന്ത്രിക കൂടാ. സൂര്യൻ നൽകും വെളിച്ചത്തെ ജീവന്റെ തുടിപ്പിനായി, ശുദ്ധമാക്കി തീർത്തിടുന്ന മാന്ത്രിക കൂടാ. കേവലം കൂടെയല്ലിത് ധരണിയെ കാത്തിടുന്ന, ജീവന്റെ പൂതപ്പാണതെന്നോർത്തുകൊള്ളുവിൻ. കേവലം കൂടെയല്ലിത് ധരണിയെ കാത്തിടുന്ന, ജീവന്റെ പൂതപ്പാണതെന്നോർത്തുകൊള്ളുവിൻ. നാളെയാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനം, ലോക ഓസോൺ ദിനമാണ്. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ, എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഇപ്പം രാവിലെ 10 മണിയാണ് അല്ലേ, 10 മിനിറ്റ് കൂടി വരുന്നുണ്ട്. നമ്മളൊക്കെ നന്നായിട്ട് വിയർക്കുന്നില്ലേ, എന്തുകൊണ്ടാ? ഏ ആ വെയിലായതുകൊണ്ടാണ് തന്നെയല്ല, ഈ ഓസോൺ പാളികൾക്ക് സുഷിരങ്ങൾ വന്നിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സുഷിരങ്ങളുടെ ഭാഗമായിട്ട് ടീച്ചർ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഭൂമിക്ക് ആവശ്യമില്ലാത്ത സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് ഭൂമിയിൽ പതിക്കുമ്പോൾ നമുക്ക് ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക് അടക്കം ശ്വാസിക്കുന്നതിനാണ്. മിതമായ കാലാവസ്ഥ, എത്ര സന്തുഷ്ടരാണ് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ. ഭൂമി സന്തോഷവതിയാണ്. അകലെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ നിൽക്കുന്ന നാം കാരണമല്ലേ അത്? തീർച്ചയായും നാം സൂര്യലക്ഷ്മികളെ കടത്തിവിടുകയും ഭൂമിക്ക് ദോഷം ചെയ്യുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളെ നേർത്താ നമ്മുടെ വരുന്നാളേക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ നാം നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിക്ക് വേണ്ടി വരുന്നാളേക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ വീടിന് മേൽക്കൂരെന്ന പോലെ ആകാശമേലാത്തിലാകമാനം കാതങ്ങളാക്കുക ചൂടി ചൂടിനെ.